എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. പ്ലസ് വൺ ഫിസിക്സിന്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എല്ലാവരും കമന്റ് ബോക്സിൽ ചോദിക്കുന്നുണ്ടായിരുന്നു പ്ലസ് വൺ ഫിസിക്സിന്റെ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുമോ എന്നുള്ളത്. അപ്പം ഓൾറെഡി നമ്മൾ പ്ലസ് വണ്ണിലെ എല്ലാ വീഡിയോസും എല്ലാ ചാപ്റ്ററിന്റെ വീഡിയോസും വീഡിയോ രൂപത്തിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ക്ലാസ് എടുക്കുന്ന സ്കൂളിൽ എങ്ങനെയാണോ ക്ലാസ് എടുക്കുന്ന ആ ഒരു ഫോർമാറ്റ് തന്നെയായിരുന്നു ആ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഇനിയും കുട്ടികൾ ചോദിക്കുന്നുണ്ട് ഇനിയും ക്ലാസ്സുകൾ എടുക്കാമെന്നുള്ളത്. അപ്പം ഞാൻ ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള കുറച്ച് രീതിയിലായിരിക്കും ഞാൻ ഈ ഒരു ക്ലാസ്സുകൾ പ്ലസ് വണ്ണിന്റെ ക്ലാസ്സുകൾ ഇപ്പോൾ എടുക്കാൻ പോകുന്നത്. അപ്പം കൂടുതലായിട്ട് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പഴയ വീഡിയോസുകൾ കാണുക. അപ്പൊ ഇതിലും അത്യാവശ്യം കണ്ടന്റുകളൊക്കെ ഉൾപ്പെടുത്തിയാണ് ഞാൻ എടുക്കാൻ പോകുന്നതെങ്കിൽ കൂടുതൽ പ്രോബ്ലംസ് ഒക്കെ ഞാൻ അതിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. പഴയ വീഡിയോസിലൊക്കെ അത് നിങ്ങൾ പ്ലേലിസ്റ്റ് ചെന്ന് കഴിഞ്ഞാൽ ഓരോ ചാപ്റ്ററിനെയും നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ. അതിലും ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട്, അതൊക്കെ നോക്കുക. അതിന്റെ കൂടുതൽ തന്നെ ഈ ഇടുന്ന വീഡിയോസുകളും നിങ്ങൾ കാണുക കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യത്തെ ചാപ്റ്റർ ആണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്ലസ് വണ്ണിലെ ആദ്യത്തെ ചാപ്റ്റർ ആണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ ഓൾറെഡി എട്ടാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ, യൂണിറ്റിനെ കുറിച്ച് മെഷർമെന്റിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതിന്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷൻ ആണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇച്ചിരി കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. നമുക്കറിയാം നമ്മളൊരു മെഷർമെന്റ് എന്താണ് മെഷർമെന്റ്. നമ്മൾ എന്തെങ്കിലും ഒരു ക്വാണ്ടിറ്റിയുടെ മെഷർമെന്റ് എടുക്കുന്നുണ്ട് അല്ലെ, ഒരു മെഷർമെന്റ് എടുക്കുന്നത് എന്തിനു വേണ്ടിയാണ്, എന്തുമാത്രം ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ഒരു മെഷർമെന്റ് എടുക്കാൻ നേരത്തെ ആ മെഷർമെന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു നമ്പർ ആയിരിക്കും അല്ലെ. മെഷർമെന്റ് എന്ന് പറയുന്നത് ഒരു നമ്പർ, ഒരു നമ്പർ ആണ് ഒരു മെഷർമെന്റ് എന്ന് പറയുന്നത്. ആ നമ്പർ മാത്രമേ കാണത്തുള്ളൂ അല്ല, അതിലേക്ക് നമ്മൾ വേറൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു റെഫറൻസ് ഇതും കൂടെ ആഡ് ചെയ്യാറുണ്ട്. എങ്കിലാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ മെഷർമെന്റ് എന്തുമാത്രം ഉള്ളതെന്നുള്ളത് അല്ലെ. അപ്പം ലെങ്ത് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മീറ്റർ ചേർക്കാറുണ്ട്, അല്ലെങ്കിൽ സെന്റിമീറ്ററിൽ പറയാറുണ്ട്. അല്ല, മീറ്ററും സെന്റിമീറ്ററും പറഞ്ഞാൽ മാത്രമുള്ളൂ ആ ലെങ്ത് എന്നുള്ളത് എന്തുമാത്രം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ അല്ലേ. അതുപോലെ തന്നെ മാസ് ഭാരം എന്തുമാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ യൂണിറ്റ് കിലോഗ്രാം ആണോ ഗ്രാം ആണോ എങ്കിൽ ആ ഒരു ഇത് പറഞ്ഞാൽ മാത്രമുള്ളൂ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ എന്തുമാത്രം ഉണ്ടെന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഇന്റർനാഷണലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു റെഫറൻസ് സ്റ്റാൻഡേർഡ് ആണ് നമ്മൾ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. മനസ്സിലായില്ല. അപ്പോൾ ഒരു ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ മെഷർമെന്റിൽ നമ്മൾ എന്തൊക്കെ ഉണ്ടാവും, ഒരു നമ്പർ കാണും അല്ലെ. സാധാരണയായിട്ട് ഒരു മെഷർമെന്റ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന എങ്ങനെയാണ്, ഒരു നമ്പറും കാണും, അതിന്റെ കൂടുതൽ ഒരു യൂണിറ്റും കാണും. ഇങ്ങനെയുള്ള ആ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ മെഷർമെന്റ് നമുക്ക് കംപ്ലീറ്റ് ആണ് നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ അല്ലെ. അപ്പോൾ നമ്മളൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ മെഷർമെന്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, അവിടെ ഒരു നമ്പറിൽ അവിടെ ഒരു നമ്പറും കാണും, അതുപോലെ തന്നെ എന്താണ്ട് അവിടെ ഒരു യൂണിറ്റും ഇല്ല, ഒരു പർട്ടിക്കുലർ യൂണിറ്റും. ആ യൂണിറ്റും കൂടെ വന്നാലേ ഉള്ളൂ നമുക്ക് ആ ക്വാണ്ടിറ്റി എന്തുമാത്രം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. ക്ലിയർ ആയാലോ. അപ്പൊ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി നമ്മൾ മെഷർ ചെയ്യുന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ്, ദ വാല്യൂ ഈസ് കമ്പയർഡ് വിത്ത് ദ വാല്യൂ ഓഫ് എ സ്റ്റാൻഡേർഡ് ഓഫ് ദ സെയിം കൈൻഡ്, ദാറ്റ് സ്റ്റാൻഡേർഡ് ഈസ് നോൺ ആസ് എ യൂണിറ്റ് അല്ലെ. ആ യൂണിറ്റുമായിട്ട് കമ്പയർ ചെയ്താണ് നമ്മൾ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ മെഷർമെന്റ് നമ്മൾ എടുക്കുന്നത്. ആ മെഷർമെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ യൂണിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് മീറ്റർ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ലെങ്തിന്റെ ആണ്, കിലോഗ്രാം ആണെന്നുണ്ടെങ്കിൽ മാസിന്റെ ആണ്, സമയത്തിന്റെ ആണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ആണ് അല്ലെ. അപ്പൊ നമ്മളൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ മെഷർമെന്റ് എടുക്കുന്ന പറയുമ്പോൾ അതിൽ എന്തൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്, രണ്ട് കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. എന്തൊക്കെയാണ്, ആ ഒരു നമ്പറും ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു യൂണിറ്റും ഉണ്ടാവും. ഒരു നമ്പരും അതുപോലെ തന്നെ ഒരു യൂണിറ്റും കൂടെ ചേരുന്നതാണെന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു മെഷർമെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ. ഇനി നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞു അല്ലെ. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കുന്ന ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞിരിക്കുന്നത് പറയുന്നത് കേട്ടോ. അതായത് ക്വാണ്ടിറ്റീസ് വിച്ച് ക്യാൻ ബി മെഷർ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി, ഡയറക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടോ നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കുന്ന ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് പ്രധാനമായിട്ട് രണ്ട് തരത്തിലുണ്ട്. അതായത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയും, അതുപോലെ തന്നെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയും. രണ്ട് തരത്തിലുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താന്ന് മനസ്സിലായല്ലോ, നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കുന്ന ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ സാധിക്കുന്ന ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. രണ്ട് തരത്തിലുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്, ദാറ്റ് ഈസ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ബേസ് ക്വാണ്ടിറ്റി, അതുപോലെ തന്നെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഇനി എന്താണ് ബേസ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി? ആ പേരിൽ തന്നെയാണ്, ഫണ്ടമെന്റൽ അല്ലെങ്കിൽ ബേസ്, ഏറ്റവും ബേസ് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ്. ആ ബേസ് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ് ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നൊന്നുമില്ല. അപ്പൊ ആ ക്വാണ്ടിറ്റീസ് നമ്മൾ എക്സ്പ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആയിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നില്ല, അത് ഇൻഡിപെൻഡന്റ് ആണ്. അങ്ങനെയുള്ള ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ എന്താണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ബേസ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ. അങ്ങനെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലെങ്ത്, മാസ്, ടൈം. ഈ ലെങ്ത്, മാസ്, ടൈം എന്ന് പറഞ്ഞാൽ ഫണ്ടമെന്റൽ അല്ലെങ്കിൽ ബേസ് ക്വാണ്ടിറ്റീസ് ആണ്.
ആണെങ്കിൽ ലെങ്തിനെ നമുക്ക് വേറെ ഒന്നിൽ നിന്ന് ഡിറൈവ് ചെയ്യാൻ പറ്റില്ല, മാസിനെ ഒന്നിൽ നിന്ന് ഡിറൈവ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഏറ്റവും ബേസ്, അടിത്തറ എന്ന് പറയില്ല, ഇങ്ങനെ ഏറ്റവും ബേസ് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ് ആണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി. അതാണ് അതിന് എക്സാമ്പിൾ ആണ് ലെങ്ത്, മാസ്, ടൈം. അപ്പൊ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ബേസ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ലെങ്ത്, മാസ്, ടൈം ആണ്. അതായത് ദി ക്വാണ്ടിറ്റീസ് വിച്ച് ആർ ഇൻഡിപെൻഡന്റ് ഓഫ് ഈച്ച് അതർ ആൻഡ് കനോട്ട് ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് അതർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. മനസ്സിലായല്ലോ, ഇൻഡിപെൻഡന്റ് ആണ്, മറ്റൊന്നിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെയാണ് മറ്റു ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ ടേംസിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യാനും പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള ക്വാണ്ടിറ്റീസിന് നമ്മൾ പറയുന്ന പേരാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ ബേസ് ക്വാണ്ടിറ്റീസ്. അപ്പൊ ഏതൊക്കെയാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞിരിക്കുന്നത്? ലെങ്ത്, മാസ്, ടൈം. ക്ലിയർ ആയാലോ? ഇനി എന്താണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് നോക്കാം. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ ലെങ്ത്, മാസ്, ടൈം, ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് പറഞ്ഞല്ലോ. ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിൽ നിന്നും അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ ടേംസിൽ നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ റെപ്രസെന്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് വിച്ച് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ ടേംസിൽ മാത്രമേ ഉള്ളൂ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെയുള്ള ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി, ഡിറൈവ് ചെയ്തെടുക്കാം. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന് ഡിറൈവ് ചെയ്തെടുക്കാം. അതിന് എക്സാമ്പിൾസ് വോളിയം, വെലോസിറ്റി, ഫോഴ്സ് എല്ലാം, ഏരിയ ഒരുപാടുണ്ട് കേട്ടോ, ഏരിയ. അതുപോലെ എന്താണ് സ്പീഡ് അല്ലെ, സ്പീഡ്. ഇതൊക്കെ എന്താണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്? അത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാവുമായിരിക്കും. അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. അപ്പൊ വോളിയം എന്ന് പറഞ്ഞിട്ട് ക്വാണ്ടിറ്റി, വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? വോളിയം എന്ന് പറഞ്ഞാൽ ലെങ്ത് അല്ലെ, ബ്രെഡ്ത് ഇൻറ്റു തിക്നെസ്. ഈ വോളിയം എന്ന് പറഞ്ഞിരിക്കുന്നത് ലെങ്ത്, ബ്രെഡ്ത്, തിക്നെസ്. ലെങ്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ്. ബ്രെഡ്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ്. ടൈം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തുതന്നെയാണ്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി. അപ്പൊ ആ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് എഴുതിയിരിക്കുന്നത്? വോളിയം കണ്ടുപിടിച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ അങ്ങനെയുള്ള ക്വാണ്ടിറ്റീസിനെ നമ്മൾ എന്ത് പറയാം? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയാം. ക്ലിയർ ആയാലോ? ഇപ്പൊ ഫോഴ്സ്, ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്ത് ഇക്വേഷൻ എന്താണ്? മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ് അല്ലെ, മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. മാസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ത് ക്വാണ്ടിറ്റിയാണ്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ്. ആക്സിലറേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആക്സിലേഷൻ, നമുക്ക് ആക്സിലേഷൻ ഇക്വേഷൻ അറിയാലോ. ആക്സിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി അല്ലെ, ഡി വി ബൈ ഡി ടി. നിങ്ങൾ പഠിച്ചിട്ടുള്ള റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ് ആക്സിലേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ഇല്ല, ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇത് വേണം എന്നുണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് ബേസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ അതൊരു വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അത് വേണമെന്നുണ്ടെങ്കിൽ പറയാം കേട്ടോ. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ്. ടൈം എന്ന് പറഞ്ഞാൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി. ആ രണ്ട് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്നാണ് നമ്മൾ വെലോസിറ്റി എടുത്തിരിക്കുന്നത് ഇല്ലേ, വെലോസിറ്റി എടുത്തിരിക്കുന്നത്. അപ്പം ആക്സിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി ബൈ സമയമാണ് ആക്സിലേഷൻ എന്ന് പറഞ്ഞാൽ. വെലോസിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആണ്. സമയം എന്ന് വെച്ചാൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി. അപ്പൊ അങ്ങനെ എന്താണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഉപയോഗിച്ച് നമ്മൾ ഡിറൈവ് ചെയ്യുന്ന ക്വാണ്ടിറ്റീസിനാണ് നമ്മൾ എന്ത് പറഞ്ഞിരിക്കുന്നത്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അതുപോലെ തന്നെ ഏരിയ, സ്പീഡ്, ഇതൊക്കെ എന്താണ്? എന്തെന്ന് എന്തില് വരും? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആണ്. അതായത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഉപയോഗിച്ച് നമ്മൾ പുതിയൊരു ക്വാണ്ടിറ്റീസിനെ ഡിറൈവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ക്വാണ്ടിറ്റീസ് ഇസ് നോൺ ആസ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. കേട്ടോ, വോളിയം, വെലോസിറ്റി, ഫോഴ്സ്, ഏരിയ, സ്പീഡ്, ആക്സിലേഷൻ, പിന്നെയുള്ള എല്ലാ ക്വാണ്ടിറ്റീസ് എന്ത് തന്നെയാണ്, നമ്മൾ ഓരോരോ ക്വാണ്ടിറ്റീസും കാണുന്നുണ്ടല്ലോ. അപ്പൊ അതെല്ലാം പ്രഷർ, അങ്ങനെയുള്ള എല്ലാ ക്വാണ്ടിറ്റീസും എന്ത് തന്നെയാണ്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആണ്. മനസ്സിലായല്ലോ? അപ്പൊ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ബേസ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ മൂന്നെണ്ണുള്ളൂ, ലെങ്ത്, മാസ്, ടൈം. ഇത് മൂന്നെണ്ണമാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി. അതുപയോഗിച്ചിട്ട് മറ്റു ക്വാണ്ടിറ്റീസ് നമ്മൾ ഡിറൈവ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ക്വാണ്ടിറ്റീസ് ഇസ് നോൺ ആസ് എ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഇനി ഫണ്ടമെന്റൽ ആൻഡ് ഡിറൈവ്ഡ് യൂണിറ്റ്സ്. ഇപ്പൊ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് നമ്മൾ കണ്ടു, ലെങ്ത്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ആ ലെങ്ത് അല്ലെ, ലെങ്ത് ഉണ്ട്. പിന്നെ അതുപോലെ എന്താണ്? മാസ്, ലെങ്ത് ഉണ്ട്, മാസ് ഉണ്ട്, അതുപോലെ ടൈം. ഇതാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ യൂണിറ്റിനെ, ഈ കേട്ടോ, ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ബേസ് ക്വാണ്ടിറ്റീസിനെ നമ്മൾ യൂണിറ്റ്, അതിന്റെ യൂണിറ്റിനെയാണ് നമ്മൾ പറയുന്നത് ഫണ്ടമെന്റൽ യൂണിറ്റ് അല്ലെങ്കിൽ ബേസ് യൂണിറ്റ് എന്ന് പറയും. കേട്ടോ, ഫണ്ടമെന്റൽ യൂണിറ്റ് അല്ലെങ്കിൽ ബേസ് യൂണിറ്റ് എന്ന് പറയും. നോർമലി നമുക്ക് ലെങ്തിനെ നമ്മൾ മീറ്ററിൽ പറയാം ഇല്ലേ, മാസ് ആണെങ്കിൽ കിലോഗ്രാമിൽ പറയാം, സമയമാണെന്ന് സെക്കൻഡിൽ പറയാം ഇല്ലേ. അപ്പൊ ഇതൊക്കെ എന്താണ്? ബേസ് യൂണിറ്റ് ആണ്. ദി യൂണിറ്റ്സ് ഫോർ ദ ഫണ്ടമെന്റൽ ഓർ ബേസ് ക്വാണ്ടിറ്റീസ് ആർ കോൾഡ് ഫണ്ടമെന്റൽ ഓർ ബേസ് യൂണിറ്റ്. ദി യൂണിറ്റ്സ് ഫോർ ഓൾ അതർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എ കോമ്പിനേഷൻ ഓഫ് ബേസ് യൂണിറ്റ്. അപ്പം മറ്റേത് ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ബേസ് യൂണിറ്റ് ഉപയോഗിച്ചിട്ടാണ്.
ഇനി ദി യൂണിറ്റ്സ് ഓഫ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റ് അല്ലേ, അതിപ്പം നമ്മൾ പറഞ്ഞു വോളിയം. വോളിയം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? മീറ്റർ ക്യൂബ് ആണ്. മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ലെങ്തിന്റെയും ബ്രെഡ്ത്തിന്റെയും തിക്നെസിന്റെയാണ്. അപ്പൊ അത് നമ്മൾ ഈ ബേസ് യൂണിറ്റ് ഉപയോഗിച്ചിട്ടാണല്ലോ ഡിറൈവ് ചെയ്തിരിക്കുന്നത്, ശരിയല്ലേ? എന്താണ് പിന്നെ വേറെ എന്താ പറയാം, വെലോസിറ്റി. വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലെ, മീറ്റർ പെർ സെക്കൻഡ് ആണ്. മീറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത് ബേസ് യൂണിറ്റ് ആണ്, സെക്കൻഡിന് ബേസ് യൂണിറ്റ്. അപ്പൊ അത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റ് ഡിറൈവ് ചെയ്യുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റ്സ് തന്നെ നമ്മൾ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് അല്ലെങ്കിൽ ബേസ് യൂണിറ്റ് എന്ന് പറയും. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റ്സ് നമ്മൾ ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയാലോ? അപ്പൊ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്, ഫണ്ടമെന്റൽ യൂണിറ്റ്സ് അല്ലെങ്കിൽ ബേസ് യൂണിറ്റ്സ്, ദെൻ അതുപോലെ ഡിറൈവ്ഡ് യൂണിറ്റ്സ്. ദെൻ ഇനി നമുക്ക് നോക്കാണ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ആണ് നമ്മൾ നോക്കാണ്. സിസ്റ്റം ഓഫ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എ കംപ്ലീറ്റ് സെറ്റ് ഓഫ് ബോത്ത് ബേസ് ആൻഡ് ഡിറൈവ്ഡ് യൂണിറ്റ്. ഈ ബേസ് യൂണിറ്റ് നമ്മൾ കണ്ടല്ലോ, ബേസ് യൂണിറ്റ് കണ്ടു, ഡിറൈവ്ഡ് യൂണിറ്റ് കണ്ടു. അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെയും കംപ്ലീറ്റ് സെറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് പറയും. സിസ്റ്റം ഓഫ് യൂണിറ്റ്, അങ്ങനെ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും നാല് തരത്തിലുള്ള സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ആണുള്ളത്. നാല് തരത്തിലുള്ള സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ഉണ്ട്. ഒന്നാമത്തെ പറയുന്നതാണ് CGS സിസ്റ്റം ഓഫ് യൂണിറ്റ്, ദെൻ FPS സിസ്റ്റം ഓഫ് യൂണിറ്റ്, MKS സിസ്റ്റം ഓഫ് യൂണിറ്റ്, ഒരെണ്ണം കൂടി ഉണ്ട്, ദാറ്റ് ഈസ് SI സിസ്റ്റം എന്ന് പറയും കേട്ടോ. അങ്ങനെ നാല് തരത്തിലുള്ള സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ആണ് നമുക്കുള്ളത് കേട്ടോ. സിസ്റ്റം ഓഫ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് സെറ്റ് ഓഫ് ബോത്ത് ബേസ് ആൻഡ് ഡിറൈവ്ഡ് യൂണിറ്റ്. ഡിറൈവ്ഡ് ആൻഡ് ബേസ് യൂണിറ്റിന്റെ കംപ്ലീറ്റ് സെറ്റിന് നമ്മൾ പറയുന്നതാണ് സിസ്റ്റം ഓഫ് യൂണിറ്റ് എന്ന് പറയും. അങ്ങനെയുള്ള സിസ്റ്റം ഓഫ് യൂണിറ്റ് എത്ര എണ്ണം ഉണ്ട്? ആ നാലെണ്ണമാണ് CGS സിസ്റ്റം, FPS സിസ്റ്റം, MKS സിസ്റ്റം ആൻഡ് ഒരെണ്ണം കൂടെ ഉണ്ട് SI സിസ്റ്റം. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന സിസ്റ്റം ഓഫ് യൂണിറ്റ് ആണ് SI സിസ്റ്റം. ഇന്റർനാഷണലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള യൂണിറ്റ് ആണ് SI സിസ്റ്റം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഓരോന്നും എന്താന്ന് നോക്കാം. അപ്പൊ നമുക്കറിയാം ബേസ് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ ലെങ്ത്, മാസ്, ടൈം ആണ്. അപ്പൊ അതിന്റെ ടേംസിൽ തന്നെയാണ് നമ്മൾ ഈ ഓരോ സിസ്റ്റത്തെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തെ സിസ്റ്റമാണ് CGS സിസ്റ്റം. CGS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C എന്ന് ഉദ്ദേശിക്കുന്നത് സെന്റിമീറ്റർ ആണ്, സെന്റിമീറ്റർ. ജി എന്ന് പറഞ്ഞിരിക്കുന്നത് ഗ്രാം ആണ്, ഗ്രാം. എസ് എന്ന് പറഞ്ഞിരിക്കുന്നത് സെക്കൻഡ് ആണ്. നമ്മൾ എന്തിനാണ് ലെങ്ത്, മാസ്, ടൈം, ഇത് മൂന്നെണ്ണമാണ് കേട്ടോ, ഇത് മൂന്ന് ബേസ് ക്വാണ്ടിറ്റീസിനാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പൊ ബേസ് ക്വാണ്ടിറ്റീസ് നമ്മൾ അതിന്റെ യൂണിറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഓരോന്നിനെയും ആ സിസ്റ്റത്തിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. CGS സിസ്റ്റം എന്ന് പറയുമ്പോൾ ലെങ്ത്, CGS സിസ്റ്റത്തിൽ പറയുമ്പോൾ ലെങ്തിന്റെ യൂണിറ്റ് സെന്റിമീറ്റർ ആണ് കേട്ടോ. CGS സിസ്റ്റത്തിലാവുമ്പം CGS സിസ്റ്റത്തിലാവുമ്പോൾ ലെങ്തിന്റെ യൂണിറ്റ് സെന്റിമീറ്റർ ആണ്. ദെൻ മാസ്, മാസിന്റെ യൂണിറ്റ് ഏതാണ്? ഗ്രാം ആണ്. സമയം, സമയത്തിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. സമയം എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കും കേട്ടോ. ഇനി അടുത്ത സിസ്റ്റമാണ് FPS സിസ്റ്റം. FPS സിസ്റ്റത്തിലെ ലെങ്ത്, FPS സിസ്റ്റത്തിലെ ലെങ്തിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഫുട്ട് ആണ്, ലെങ്തിന്റെ യൂണിറ്റ് ഫുട്ട് ആണ്. ദെൻ മാസ്, മാസിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ പൗണ്ട് ആണ് കേട്ടോ, മാസിന്റെ യൂണിറ്റ് പൗണ്ട് ആണ്. സമയം എന്ന് പറഞ്ഞാൽ സെക്കൻഡ് തന്നെയാണ്. FPS ഫുട്ട്, പൗണ്ട്, സെക്കൻഡ്, ലെങ്ത്, മാസ്, ടൈം ആണ് എല്ലാത്തിലും നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. ആ ലെങ്ത്, മാസ്, ടൈമിലാണ്, ടൈമിന്റെ ബേസിലാണ് നമ്മൾ എല്ലാം എക്സ്പ്രസ് ചെയ്യുന്നത് കേട്ടോ. ദെൻ അടുത്തത് MKS സിസ്റ്റം. MKS എന്ന് പറയുമ്പോൾ ലെങ്ത്, ലെങ്ത് മീറ്ററിലാണ് കേട്ടോ. MKS എന്ന് പറയുമ്പോൾ ലെങ്ത് മീറ്ററിലാണ്. കെ, കെ എന്ന് വെച്ചാൽ മാസിനെ റെപ്രസെന്റ് ചെയ്യുന്നത്, കിലോഗ്രാമിലാണ്. സമയം സെക്കൻഡ്. സമയം എല്ലായിടത്തും ഒരുപോലെയാണ് കേട്ടോ. ബാക്കി ക്വാണ്ടിറ്റീസുകളാണ് അല്ലെങ്കിൽ ബാക്കി യൂണിറ്റുകളൊക്കെയാണ് നമ്മൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ക്ലിയർ ആയല്ലോ. CGS സിസ്റ്റം എന്ന് പറയുമ്പോൾ ഓർത്തോളൂ, CGS ലെങ്ത് സെന്റിമീറ്റർ, ദെൻ മാസ് ഗ്രാം, സമയം സെക്കൻഡ്. FPS സിസ്റ്റം ലെങ്ത് ഫുട്ട്, മാസ് പൗണ്ട്, ദെൻ സമയം സെക്കൻഡ് തന്നെ. ദെൻ MKS സിസ്റ്റം ലെങ്ത് മീറ്റർ കേട്ടോ, ലെങ്ത് മീറ്റർ, മാസ് കിലോഗ്രാം, ആൻഡ് സമയം എന്ന് വെച്ചാൽ സെക്കൻഡിലാണ്. ക്ലിയർ ആയാലോ? അപ്പം ഇത് മൂന്ന് സിസ്റ്റം ഓഫ് യൂണിറ്റ്, CGS, FPS, MKS സിസ്റ്റം. ക്ലിയർ ആയാലോ? അപ്പൊ നമുക്ക് ഇങ്ങനെയും ഇങ്ങനെ വരാൻ നേരത്ത് സെന്റിമീറ്ററിലാണോ ഫുട്ടിലാണോ, ഇപ്പോൾ ഓരോരോ സ്ഥലങ്ങളിലും വരുമ്പോൾ ഓരോ രീതിയിലും ആയിരിക്കും. അപ്പൊ അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി എല്ലാ വേൾഡിലും ഇന്റർനാഷണൽ അല്ലെങ്കിൽ ഇന്റർനാഷണലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഇവിടെ പറയുന്ന സിസ്റ്റം തന്നെയായിരിക്കും വേറൊരു രാജ്യത്ത് നിന്നും പറയുന്നത്. അതായത് ആ യൂണിറ്റ്, യൂണിറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഒന്ന് തന്നെയായിരിക്കും. ഇപ്പൊ പലയിടത്തും പല രീതിയിൽ പറഞ്ഞപ്പോൾ ഫുട്ട്, ഒരു രാജ്യത്ത് പറഞ്ഞാൽ ഫുട്ട് അല്ലെങ്കിൽ പൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പൗണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റില്ല എത്രയാന്നുള്ളത്. അപ്പം അത് കൺവേർട്ട് ചെയ്ത് എഴുതാൻ
ഓക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ എല്ലായിടത്തും ഒരുപോലെ നമ്മൾ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ട്. ദാറ്റ് സിസ്റ്റം ഈസ് നോൺ ആസ് എ ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് എന്ന് പറയും. ഇന്റർനാഷണലി അക്സെപ്റ്റബിൾ സിസ്റ്റം എന്ന് പറയും. സിസ്റ്റം ഇന്റർനാഷണലിന്റെ യൂണിറ്റ് എന്ന് പറയും. അതിനെ നമ്മൾ പറയുന്ന പേരാണ് എസ് ഐ സിസ്റ്റം, ഇന്റർനാഷണലി അക്സെപ്റ്റബിൾ സിസ്റ്റം എന്ന് പറയും. മനസ്സിലായി. 1971 ജനറൽ കോൺഫറൻസ് ഓൺ വെയ്റ്റ്സ് ആൻഡ് മെഷർ ഡെവലപ്ഡ് ആൻ ഇന്റർനാഷണലി അക്സെപ്റ്റഡ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ഫോർ മെഷർമെന്റ് വിത്ത് സ്റ്റാൻഡേർഡ് സ്കീം ഓഫ് സിംബൽസ് യൂണിറ്റ്സ് ആൻഡ് അബ്രിവേഷൻ ദാറ്റ് ഈസ് നോൺ ആസ് എ എസ് ഐ സിസ്റ്റം കേട്ടോ. അപ്പം അങ്ങനെ എല്ലായിടത്തും ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള വെയ്റ്റ്സിന്റെയും അതുപോലെ മെഷർമെന്റ്സും ലെങ്തും മാസും സമയത്തിനെല്ലാം ഇന്റർനാഷണലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു യൂണിറ്റ് കൊണ്ടുവന്നു. ദാറ്റ് ഈസ് നോൺ ആസ് എ എസ് ഐ സിസ്റ്റം. അപ്പൊ എസ് ഐ സിസ്റ്റം ആണ് എല്ലായിടത്തും അക്സെപ്റ്റബിൾ ആയിട്ടുള്ളത്. എസ് ഐ സിസ്റ്റത്തിൽ ആ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും എത്രയാണെന്നുള്ളത്. അപ്പം അത് എല്ലായിടത്തും അക്സെപ്റ്റബിൾ ആണ്. അപ്പൊ ആ എസ് ഐ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ഏതാ നമുക്ക് നോക്കാം. നോക്കാം എസ് ഐ സിസ്റ്റം. എസ് ഐ സിസ്റ്റത്തില് പ്രധാനമായിട്ടും 7 ബേസ് യൂണിറ്റ് ഉണ്ട്. എസ് ഐ സിസ്റ്റം ഓർത്ത് എസ് ഐ സിസ്റ്റത്തില് പ്രധാനമായിട്ടും 7 ബേസ് യൂണിറ്റ് ഉണ്ട്. അതുപോലെ 2 സപ്ലിമെന്ററി യൂണിറ്റും ആണ് ഉള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ എസ് ഐ സിസ്റ്റം എന്ന് പറയുമ്പോൾ. ഇന്റർനാഷണലി അക്സെപ്റ്റബിൾ സിസ്റ്റമാണ്. അതിൽ 7 ബേസ് ആയിട്ടുള്ള 7 ബേസ് യൂണിറ്റ് ഉണ്ട്, 2 സപ്ലിമെന്ററി യൂണിറ്റും ഉണ്ട്. ബേസ് നോക്കാം. ലെങ്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞ ബേസ് ക്വാണ്ടിറ്റീസ് പറഞ്ഞാൽ ലെങ്ത് മാസ ടൈമാണ്. അതിനെ ലെങ്തിനെ നമ്മൾ ഇപ്പൊ സി ജി എസ് ആണെന്നുണ്ടെങ്കിൽ സെന്റിമീറ്റർ എന്ന് പറഞ്ഞു. അപ്പൊ അതുപോലെ തന്നെ മാസ് ഗ്രാമിലാന്നും പറഞ്ഞു, ടൈം സെക്കൻഡ് തന്നെ. അപ്പൊ ഈ ലെങ്തും മാസും ചിലപ്പം ഫുട്ട് വരാം, ലെങ്ത് ഫുട്ട് വരാം, അല്ലെങ്കിൽ എന്താണ് മീറ്റർ വരാം, അല്ലെങ്കിൽ മാസൊക്കെ കിലോഗ്രാം. അപ്പൊ ആ ഒരു കൺഫ്യൂഷൻ ഇല്ലായിരിക്കാൻ വേണ്ടിയാണ് ഇന്റർനാഷണൽ അക്സെപ്റ്റബിൾ സിസ്റ്റം അല്ലെങ്കിൽ എസ് ഐ സിസ്റ്റം എടുത്തിരിക്കുന്നത്. അപ്പൊ അതിലെന്ന് പറഞ്ഞിരിക്കുന്ന ലെങ്ത് എപ്പോഴും മീറ്ററിൽ തന്നെയായിരിക്കും. എസ് ഐ സിസ്റ്റത്തിൽ ലെങ്ത് എപ്പോഴും മീറ്ററിലായിരിക്കും. എന്റെ സിമ്പൽ സ്മോളം ആണ്. അപ്പൊ സ്മോളം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലായിടത്തും ഏത് സ്ഥലത്ത് നിന്നാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മീറ്റർ ആണ്, ലെങ്തിന്റെ യൂണിറ്റ് ആണ്. എം എന്ന് ഇട്ട് കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ലെങ്ത് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതിന്റെ യൂണിറ്റ് ഏതാണ്? മീറ്റർ ആണ്. അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന യൂണിറ്റ് മീറ്റർ ആണ്. ദെൻ അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഏതാണ്? എം വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ. ഇനി മാസ്, മാസ് കിലോഗ്രാമിലാണ്. എസ് ഐ യൂണിറ്റ് ഓഫ് മാസ് ഈസ് കിലോഗ്രാം. അത് നമ്മൾ കെ ജി എന്ന് റെപ്രസെന്റ് ചെയ്യും. മനസ്സിലായല്ലോ. സമയം, സമയം സെക്കൻഡ്, സമയം സെക്കൻഡ് ആണ്. അത് നമ്മൾ സ്മോൾ ലെറ്റർ എസ് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യും. ക്ലിയർ ആയല്ലോ. ഇനി ഇപ്പൊ ഇത് മൂന്നെണ്ണം നിങ്ങൾക്ക് അറിയാം. മാസ് ലെങ്ത് മീറ്റർ ആണ്, മാസ് കിലോഗ്രാം ആണ്, സമയം സെക്കൻഡിലാണ്. ഇനി അടുത്ത് ഇലക്ട്രിക് കറന്റ്. ഇലക്ട്രിക് കറന്റ്, ഇലക്ട്രിക് കറന്റ് എസ് ഐ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ആംബിയർ ആണ്. ആംബിയർ ആണ് നമ്മളെ ക്യാപിറ്റൽ എ വെച്ച് റെപ്രസെന്റ് ചെയ്യും. ഇപ്പം 1 ആംബിയർ എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? പറഞ്ഞാണ് 1 ആംബിയർ അല്ലെങ്കിൽ 2 ആംബിയർ, 2A എന്ന് എഴുതുക. 2A എന്ന് എഴുതി. അപ്പൊ നമുക്ക് എല്ലാ എവിടെ ചെന്നാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് ഇലക്ട്രിക് കറന്റിന്റെ യൂണിറ്റ് ആണ്. 2 ആംബിയർ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇലക്ട്രിക് കറന്റ് ആണ്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും 2 ആംബിയർ കറന്റ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ക്ലിയർ ആയാലോ. ദെൻ തെർമോഡൈനാമിക് ടെമ്പറേച്ചർ, അത് കെൽവിനിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ക്യാപിറ്റൽ ലെറ്റർ കെ വെച്ച് റെപ്രസെന്റ് ചെയ്യും. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, അത് മോൾ. അതിന്റെ യൂണിറ്റ്, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിന്റെ യൂണിറ്റ് മോൾ ആണ്, MOL കേട്ടോ. ദെൻ ലൂമിനസ് ഇന്റൻസിറ്റി, ലൂമിനസ് ഇന്റൻസിറ്റി എന്നൊരു ബേസ് ക്വാണ്ടിറ്റി ഉണ്ട്. അതിന്റെ ബേസ് യൂണിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ക്യാൻഡില കേട്ടോ. ക്യാൻഡിലയാണ് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. CD വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ. അപ്പം ഇത്രയും ഈ 7 ബേസ് ക്വാണ്ടിറ്റീസ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി ക്യാൻഡില എന്ന് വെച്ചാൽ ലൂമിനസ് ഇന്റൻസിറ്റി എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അത് മോണോക്രോമാറ്റിക് റേഡിയേഷൻ ഒക്കെ എമിറ്റ് ചെയ്യുന്ന ഒരു സോഴ്സ് തന്നെയാണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഇപ്പോൾ പോകണ്ട, ഹയർ ക്ലാസ്സുകളിലൊക്കെ വരുമ്പോഴാണ് അതുള്ളത്. അപ്പം അത്യാവശ്യം ഇതൊന്ന് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. അപ്പം ഇതാണ് 7 ബേസ് യൂണിറ്റ്. ലെങ്തിൻ്റെ യൂണിറ്റ് മീറ്റർ, അത് സ്മോളം വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ലെങ്തിൻ്റെ യൂണിറ്റ് മീറ്റർ ആണ്, അത് സ്മോളം വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം. നമുക്ക് പറഞ്ഞില്ല ഇപ്പോൾ 5 kg എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് മാസാണ്, 5 kg ആണ്. ഏതൊരു സ്ഥലത്ത് നിന്നാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ക്ലിയർ ആയല്ലോ. സമയം സെക്കൻഡ് സ്മോളസ് വെച്ചിട്ടാണ്, ഇലക്ട്രിക് കറന്റ് ആംബിയർ, ക്യാപിറ്റൽ എ, തെർമോഡൈനാമിക് ടെമ്പറേച്ചർ കെൽവിൻ ആണ്, അത് ക്യാപിറ്റൽ കെ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യും. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിന്റെ യൂണിറ്റ് മോൾ ആണ്. ദെൻ എന്റെ സിമ്പിൾ MOL മോൾ കേട്ടോ. ലൂമിനസ് ഇന്റൻസിറ്റി ക്യാൻഡില റെപ്രസെന്റ് ചെയ്യുന്ന CD വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 7 ബേസ് ക്വാണ്ടിറ്റീസ് അതിന്റെ ബേസ് യൂണിറ്റും അതിന്റെ സിമ്പിളും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അത് കാണാതെ തന്നെ നിങ്ങൾ പഠിച്ചോളുക. ഇനി നമ്മൾ പറഞ്ഞ 7 ബേസ് യൂണിറ്റും എസ് ഐ സിസ്റ്റത്തിലുള്ള 7 ബേസ് യൂണിറ്റും 2 സപ്ലിമെന്ററി യൂണിറ്റ് ആണ്. 2 സപ്ലിമെന്ററി യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് പ്ലെയിൻ ആംഗിൾ കേട്ടോ. ഒന്ന് പറഞ്ഞിരിക്കുന്നത് പ്ലെയിൻ ആംഗിൾ ആണ്. പ്ലെയിൻ ആംഗിളിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന യൂണിറ്റ് എന്ന് വെച്ചാൽ റേഡിയൻ.
റേഡിയൻ ആണ് അതിന്റെ സിമ്പൽ ആർ റേഡിയ കേട്ടോ. റേഡിയൻ ആണ് അതിന്റെ സിമ്പൽ എന്ന് പറഞ്ഞാൽ ആർ റേഡിയ ആണ് കേട്ടോ. അതുപോലെ തന്നെ സോളിഡ് ആംഗിൾ, സോളിഡ് ആംഗിൾ ഉണ്ട്. സോളിഡ് ആംഗിളിന്റെ യൂണിറ്റ് എന്ന് വെച്ചാൽ സ്റ്റിറേഡിയൻ ആണ്. അത് എസ് ആർ വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. സ്റ്റിറേഡിയൻ അല്ലെങ്കിൽ അതിന്റെ യൂണിറ്റ് അല്ലെങ്കിൽ സിമ്പൽ എന്ന് പറഞ്ഞിരിക്കുന്നത് എസ് ആർ ആണ്. അപ്പൊ ഇതാണ് എസ് ഐ യൂണിറ്റുള്ളത്. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി കാണാതെ തന്നെ പഠിച്ചു വെച്ചോളൂ കേട്ടോ. എസ് ഐ സിസ്റ്റം എന്ന് പറയുമ്പോൾ അവിടെ ഓർത്തിരിക്കുക, എസ് ഐ സിസ്റ്റത്തിൽ സെവൻ ബേസ് യൂണിറ്റും അതുപോലെ തന്നെ രണ്ട് സപ്ലിമെന്ററി യൂണിറ്റും ഉണ്ട്. സെവൻ ബേസ് യൂണിറ്റും അതിന്റെ ബേസ് അതിന്റെ ക്വാണ്ടിറ്റിയും അതുപോലെ തന്നെ ബേസ് യൂണിറ്റ് അതിന്റെ സിമ്പലും കൃത്യമായിട്ട് പഠിച്ചുകൊള്ളുക. സപ്ലിമെന്ററി എന്ന് പറയുമ്പോൾ രണ്ടെണ്ണമാണ് പ്ലെയിൻ ആംഗിൾ, യൂണിറ്റ് റേഡിയൻ ആണ്, റെപ്രസെന്റ് ചെയ്യുന്ന ആർ റേഡി. ഞാൻ സോളിഡ് ആംഗിൾ എന്ന് പറഞ്ഞാൽ സ്റ്റിറേഡിയൻ ആണ്, അത് റെപ്രസെന്റ് ചെയ്യുന്നത് എസ് ആർ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. മനസ്സിലല്ല. അപ്പൊ ഇതാണ് എസ് ഐ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ പറഞ്ഞ രണ്ട് സപ്ലിമെന്ററി യൂണിറ്റ്, രണ്ട് സപ്ലിമെന്ററി യൂണിറ്റ് എന്ന് ഒന്ന് പ്ലെയിൻ ആംഗിളും അതുപോലെ തന്നെ രണ്ട് സോളിഡ് ആംഗിളും എന്ന് പറഞ്ഞു. അപ്പൊ ഇതാണ് പ്ലെയിൻ ആംഗിൾ എന്ന് വെച്ചിട്ട് പ്ലെയിൻ ആംഗിൾ, പ്ലെയിൻ ആംഗിൾ തൊട്ട് ഇതാണ് പ്ലെയിൻ ആംഗിൾ. നമ്മൾ സാധാരണ രീതി എടുക്കുന്ന ഒരു ആംഗിൾ നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പൊ പ്ലെയിൻ ആംഗിളിന്റെ യൂണിറ്റ് നമ്മൾ പറഞ്ഞു റേഡിയൻ ആണെന്ന് പറഞ്ഞില്ലേ. അത് റേഡിയൻ ആണ് നമ്മളതിന്റെ യൂണിറ്റ്, അതിന്റെ സിമ്പൽ അല്ലെ. യൂണിറ്റ് എന്ന് വെച്ചാൽ റേഡിയൻ ആണ്, പ്ലെയിൻ ആംഗിളിന്റെ യൂണിറ്റ് റേഡിയൻ ആണ്, റെപ്രസെന്റ് ചെയ്യുന്ന ആർ റേഡിയൻ അതിന്റെ സിമ്പൽ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഈ പ്ലെയിൻ ആംഗിൾ എന്ന് പറഞ്ഞത്? ഇറ്റ് ഇസ് എ റേഷ്യോ ആൻഡ് ഇക്വേഷൻ ആണ് കാണുന്നത്. ഇറ്റ് ഇസ് ഈ ആംഗിൾ ആണ് പ്ലെയിൻ ആംഗിൾ, ഡി തീറ്റ ആംഗിൾ ഉണ്ടല്ലോ അതാണ് ഈ പ്ലെയിൻ ആംഗിൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ ആംഗിൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു പ്ലെയിൻ, ഒരു പ്ലെയിൻ ആയിട്ടുള്ള ആംഗിൾ തന്നെ. അപ്പൊ അതെന്ന് പറഞ്ഞിരിക്കുന്നത് റേഷ്യോ ഓഫ് ദി, കേട്ടോ, റേഷ്യോ ഓഫ് ദി ലെങ്ത് ഓഫ് ദി ആർക്ക് ടു ദ റേഡിയസ്. ഈ ആംഗിൾ ഉണ്ട്, ഇതിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതാണ് ആർ ആണ് ഇതിന്റെ റേഡിയസ്. ഈ ആംഗിൾ ഈ ഇതുണ്ടല്ലോ ആർക്ക് ഉണ്ടല്ലോ, ഈ ആർക്ക് ലെങ്ത്, ഈ ആർക്ക് ലെങ്ത് ഡിവൈഡ് ബൈ റേഡിയസ്, അതാണ് ഇവിടുത്തെ പ്ലെയിൻ ആംഗിൾ എന്ന് ഉദ്ദേശിക്കുന്നത്. ആർക്ക് ലെങ്ത് റേഷ്യോ ഓഫ് ദി ലെങ്ത് ഓഫ് ദി ആർക്ക് കേട്ടോ. ആർക്ക് എന്ന് ലെങ്ത് ആണ് കേട്ടോ, ലെങ്ത് ഓഫ് ദി ആർക്ക് ആണ് കേട്ടോ, ലെങ്ത് ഓഫ് ദി ആർക്ക്, റേഷ്യോ ഓഫ് ദി ലെങ്ത് ഓഫ് ദി ആർക്ക്, ലെങ്ത് ഓഫ് ദി ആർക്ക് ടു ദ റേഡിയസ് കേട്ടോ. അതാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്, പ്ലെയിൻ ആംഗിൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നോക്കുക, ലെങ്ത് ഓഫ് ദി ആർക്ക് എന്ന് വെച്ചത് ഡി എസ് ആണ്, ലെങ്ത് ഓഫ് ദി ആർക്ക്, റേഡിയസ് ആർ ആണ്, മനസ്സിലാവും. അപ്പം അതാണ് ഇവിടെ റെപ്രസെന്റ്. ഡി തീറ്റ ഈസിക്വൽ ടു ഡി എസ് ഡിവൈഡ് ബൈ ആർ, ഡി എസ് ആണ് ഇവിടുത്തെ ലെങ്ത് എന്ന് പറഞ്ഞിരിക്കുന്നത്, ആർ റേഡിയൻ ആണ്. അപ്പം ഇതാണ് എന്ത് പറഞ്ഞ പ്ലെയിൻ ആംഗിൾ എന്ന് പറഞ്ഞത്. അപ്പൊ പ്ലെയിൻ ആംഗിൾ നമ്മൾ ഡെഫിനേഷൻ പറയുവാണെങ്കിൽ ഇറ്റ് ഇസ് റേഷ്യോ ഓഫ് ദി ലെങ്ത് ഓഫ് ദി ആർക്ക് ടു ദ റേഡിയസ് പറയാം. ഡി തീറ്റ ഈസിക്വൽ ടു ഡി തീറ്റ ആണ് ഇവിടുത്തെ ആംഗിൾ, ഡി തീറ്റ ഈസിക്വൽ ടു ആർക്ക് ലെങ്ത് ഡിവൈഡ് ബൈ ദാറ്റ് റേഡിയസ്, മനസ്സിലായല്ലോ, ദാറ്റ് ഈസ് എ പ്ലെയിൻ ആംഗിൾ. ഇനി ഇതാണ് ഇവിടുത്തെ സോളിഡ് ആംഗിൾ എന്ന് പറഞ്ഞത്. സോളിഡ്, ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് എടുത്തിരിക്കണം. അപ്പൊ അതിന്റെ ആംഗിൾ, ഇവിടുത്തെ ഉള്ളിലുള്ള ഈ ആംഗിൾ ഉണ്ടല്ലോ അതാണ് ഈ സോളിഡ് ആംഗിൾ ഉദ്ദേശിക്കുന്നത്. സോളിഡ് ആയിട്ടുള്ള ഒരു വസ്തു എടുത്തു കഴിഞ്ഞിട്ടുണ്ടല്ലോ, സോളിഡ് ആയിട്ടുള്ള ഒരു വസ്തു എടുത്തു കഴിഞ്ഞാൽ ഫുൾ ആയിട്ട് സോളിഡ്, ഇത് പ്ലെയിൻ ആയിട്ടുള്ള ഒരു വസ്തു, ഇത് ഫുൾ സോളിഡ് ആണ്, എല്ലാം സോളിഡ് ആണ്. അപ്പൊ അതിന്റെ ഈ ആംഗിൾ ഉണ്ടല്ലോ അതാണ് ഫുൾ ആംഗിൾ. ആ ഒരു ഫുൾ സോളിഡ് ആയിട്ടുള്ള ഒരു വസ്തു എടുത്തു, ഉള്ള ഒന്ന് ഉള്ളൊക്കെ ഉള്ളത് പൊള്ളയായിട്ടുള്ളതിന്റെ കേസിലാണ് നമ്മൾ പ്ലെയിൻ ആംഗിൾ പറയുന്നത്. അപ്പൊ ഫുള്ളായിട്ടുള്ള ഒരു സോളിഡ് വസ്തു എടുത്തു, അതിന്റെ ആംഗിൾ ആണ് നമ്മൾ സോളിഡ് ആംഗിൾ എന്ന് പറഞ്ഞത്. ഈ സോളിഡ് ആംഗിൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഇസ് എ റേഷ്യോ, ഇറ്റ് ഇസ് എ റേഷ്യോ ഓഫ് ദി ഇന്റർസെപ്റ്റഡ് ഏരിയ ഓഫ് ദി സ്പെറിക്കൽ സർഫസ്. ഇന്റർസെപ്റ്റഡ് ഏരിയ ഉണ്ടല്ലോ, ഈ സ്പെറിക്കൽ സർഫസ് ഉണ്ടല്ലോ, ഈ സ്പെറിക്കൽ സർഫസിന്റെ അവിടുത്തെ ഏരിയ കേട്ടോ, ഇന്റർസെപ്റ്റ് ആ സ്പെറിക്കൽ, അതും കൂടെ ഉൾക്കൊണ്ടായിട്ടുള്ള ആ ഒരു ഏരിയ, ദാറ്റ് ഈസ് അത് അത് ഡിവൈഡ് ബൈ സ്ക്വയർ ഓഫ് ദി റേഡിയസ്. ഇവിടുത്തെ റേഡിയസ് ഉണ്ടല്ലോ ആറാണ് റേഡിയസ്, ആ റേഡിയസിന്റെ സ്ക്വയർ, ദാറ്റ് ഈസ് എ സോളിഡ് ആംഗിൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ സോളിഡ് ആംഗിൾ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഡി ഒമേഗ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ആ ഇന്റർസെപ്റ്റഡ് ഏരിയ, സ്പെറിക്കൽ സർഫസ് ഉണ്ട്, ഇതാണ് ഇവിടുത്തെ സ്പെറിക്കൽ സർഫസ്. ആ സ്പെറിക്കൽ സർഫസ് അതിന്റെ ഏരിയ എന്ന് പറഞ്ഞിട്ട്, ഹോട്ടൽ ഏരിയ എന്ന് പറഞ്ഞിരിക്കുന്നത് ഡി എ ആണ് കേട്ടോ, ഡി എ ആണ്. ദെൻ പിന്നെ റേഡിയസ്, റേഡിയസ് ഇവിടുത്തെ ആറാണ്, അതിന്റെ സ്ക്വയർ, ദാറ്റ് ഈസ് എ സോളിഡ് ആംഗിൾ. അപ്പൊ ഇതിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് സ്റ്റിറേഡിയൻ ആണ് കേട്ടോ. സ്റ്റിറേഡിയൻ എന്ന് പറയും, സ്റ്റിറേഡിയൻ ആണ് റെപ്രസെന്റ് ചെയ്യുന്നത് എസ് ആർ കേട്ടോ, എസ് ആർ വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്, മനസ്സിലായല്ലോ. അപ്പം സോൾഡ് ആംഗിൾ കണ്ടുപിടിക്കാന്നാണെങ്കിൽ ഇങ്ങനെ ഈ രീതിയിൽ കാണുക, ആ സർഫസ് സ്പെറിക്കൽ സർഫസിന്റെ ഇന്റർസെപ്റ്റഡ് ഏരിയ കാണുക, ഡിവൈഡ് ബൈ സ്ക്വയർ ഓഫ് ദി റേഡിയസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, സോളിഡ് ആംഗിൾ കിട്ടും. അപ്പൊ ഇത് എന്ത് യൂണിറ്റ് ആണ്, സപ്ലിമെന്ററി, എസ് ഐ യൂണിറ്റിലെ സപ്ലിമെന്ററി യൂണിറ്റ് ആണ് പ്ലെയിൻ ആംഗിളും അതുപോലെ തന്നെ സോൾഡ് ആംഗിൾ. പ്ലെയിൻ ആംഗിൾ കണ്ടുപിടിക്കാൻ ഇക്വേഷൻസ് പഠിക്കണം കേട്ടോ, അതുപോലെ തന്നെ സോൾഡ് ആംഗിളിലെ ഇക്വേഷൻ പഠിക്കുക. എന്റെ യൂണിറ്റ്, യൂണിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ എല്ലാത്തിന്റെ. എസ് ഐ യൂണിറ്റിലെ സെവൻ ബേസ് യൂണിറ്റും രണ്ട് സപ്ലിമെന്ററി യൂണിറ്റിന്റെ എന്റെ യൂണിറ്റും അതിന്റെ സിമ്പിൾ റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പിൾ ഉണ്ടല്ലോ അതും കൃത്യമായിട്ട് തന്നെ പഠിക്കണം കേട്ടോ. അപ്പൊ ദാറ്റ് ഈസ് എസ് ഐ സിസ്റ്റം, മനസ്സിലായല്ലോ. എസ് ഐ സിസ്റ്റത്തിൽ സെവൻ ബേസ് യൂണിറ്റും രണ്ട് സപ്ലിമെന്ററി യൂണിറ്റും.
ഇനി നമുക്ക് പഠിക്കാനുള്ള കാര്യം വെച്ചാൽ മൾട്ടിപ്പിൾസ് ആണ് സബ് മൾട്ടിപ്പിൾസ് ഓഫ് യൂണിറ്റ്. യൂണിറ്റ്സിന്റെ മൾട്ടിപ്പിൾസ് നമ്മളുണ്ട്. അപ്പൊ നമ്മൾ നമുക്കറിയാം സെന്റിമീറ്റർ മില്ലിമീറ്റർ നമ്മൾ റെപ്രസെന്റ് ചെയ്യാറില്ലേ, അപ്പൊ അതിനെ നമ്മൾ പവറിന്റെ പവർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ അങ്ങനെ അതും നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ് മൾട്ടിപ്പിൾസ് കേട്ടോ. ടെന്നിന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് ഇപ്പം ടെൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ടെൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് 10^1 അല്ല. അപ്പൊ അതിനെ നമ്മൾ ടെൻ എന്ന് പറഞ്ഞാൽ എന്താണ് 10^1 ആണല്ലോ. അപ്പൊ ആ 10^1 എന്ന് പറയുന്നത് നമ്മൾ ഡെക്ക എന്നാണ് പറയുന്നത്, ഡെക്ക അത് ഡി എ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. 10^2 നമ്മൾ എഴുതുവാണെന്ന് ഹെക്ടോ എന്ന് പറയും, അത് എച്ച് വെച്ച് റെപ്രസെന്റ് ചെയ്യും. 10^3 ഇത് നിങ്ങൾക്ക് അറിയാം 10^3 ആണെങ്കിൽ കിലോ ആണ്, സ്മോൾ ലെറ്റർ കെ വെച്ച് റെപ്രസെന്റ് ചെയ്യും. 10^6 മെഗാ ക്യാപിറ്റലും കാണിക്കുവാണെന്നുള്ളത് മെഗാ എന്നാണ് ഉദ്ദേശിക്കുന്നത്. 10^9 ആണെന്നുണ്ടെങ്കിൽ ജിഗ ക്യാപിറ്റൽ ജി. 10^12 ടെറ ആണ് ക്യാപിറ്റൽ ജി. 10^15 പെറ്റ ക്യാപിറ്റൽ പി വെച്ചിട്ടാ റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയുണ്ട്, ഇനി ഉണ്ട് കേട്ടോ. 10^15 നമ്മൾ പെറ്റ പറഞ്ഞു. 10^18 ഉണ്ട് എക്സ, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അത്യാവശ്യം ഇത് പഠിച്ചിരിക്കുക. അപ്പം നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് കിലോ 10^3 ഇല്ല കിലോ ഉപയോഗിക്കാറുണ്ട്. പിന്നെ 10^6 മെഗാ കിലോ മെഗായൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്നത് കേട്ടോ, സ്ഥിരമായിട്ട് ഉപയോഗിച്ചിരുന്നത്. അപ്പൊ അത് കൃത്യമായിട്ട് പഠിച്ചോളൂ. പിന്നെ സബ് മൾട്ടിപ്പിൾസ്, അടുത്ത സബ് മൾട്ടിപ്പിൾസ് വരുവാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ 10^-1 സബ് മൾട്ടിപ്പിൾസിന്റെ കേസ് വരുമ്പോൾ 10^-1 10^-1 വരുന്നത് ഡെസി ആണ് കേട്ടോ, സ്മോൾ ലെറ്റർ ഡി വെച്ച് റെപ്രസെന്റ് ചെയ്യും. 10^-2 നമ്മൾ ഒരുപാട് ഉപയോഗിക്കുന്നതാണ് സെന്റി കേട്ടോ, സ്മോൾ ലെറ്റർ സെന്റിമീറ്റർ എന്നൊക്കെ പറയല്ലേ. സെന്റിമീറ്റർ നമ്മൾ എഴുതാന്ന് പറയുന്നത് സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, 10^-2 ആണ് കേട്ടോ. 10^-2 കേട്ടോ, സെന്റി എന്ന് പറയുമ്പോൾ 10^-2 ആണ്, അത് സ്മോൾ ലെറ്റർ സി വെച്ചാണ്. 10^-3 നമ്മൾ ഉപയോഗിക്കുന്നതാണ് മില്ലി, സ്മോൾ ലെറ്റർ എം. മില്ലിമീറ്റർ എന്നൊക്കെ പറയല്ലേ, മില്ലി എന്ന് പറയുമ്പോൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്, മില്ലി എന്നൊക്കെ പറയുവാണെങ്കിൽ 10^-3 ആണ്. ദെൻ 10^-6 നമ്മൾ ഒരുപാട് ഉപയോഗിക്കുന്നതാണ്, ദാറ്റ് ഈസ് മൈക്രോ. അതിന് സിമ്പിൾ നോക്കുക, മൈക്രോയുടെ സിമ്പിൾ കണ്ടോ, നമ്മൾ മ്യൂ എന്നാണ് വായിക്കുന്നത്. 10^-6 മ്യൂ എന്ന് പറയും മൈക്രോ. 10^-9 നാനോ സ്മോൾ ലെറ്റർ എൻ വെച്ച് റെപ്രസെന്റ് ചെയ്യും. 10^-12 പൈക്കോ സ്മോൾ ലെറ്റർ പി ഉണ്ട്. 10^-15 ഫെംറ്റോ സ്മോൾ ലെറ്റർ എഫ് വെച്ച് റെപ്രസെന്റ് ചെയ്യും. 10^-18 ഒക്കെ ഉണ്ട് അറ്റോ എന്നൊക്കെ പറയും. അപ്പൊ അത് അത്യാവശ്യം ഇത്ര മനസ്സിലാക്കിയിരിക്കും കേട്ടോ. അതായത് നമുക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ 10^-2 കേട്ടോ, സെന്റി. 10^-സെന്റി എന്ന് പറഞ്ഞാൽ 10^-2 ആണ്. 10^-3 മില്ലി ആണ്. പിന്നെ 10^-6 ഇതാണ് മൈക്രോ. 10^-6 മൈക്രോ ആണ്. പിന്നെ 10^-9 നമ്മൾ ഉപയോഗിക്കാറുണ്ട് നാനോ കേട്ടോ, നാനോ കേട്ടോ, നാനോ ആണ്. 10^-12 പൈക്കോ, അതൊക്കെ പ്രോബ്ലം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പൊ അത്യാവശ്യം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കണം. 10^-2 10^-3 10^-6 10^-9 കേട്ടോ. അപ്പം കുറച്ച് എല്ലാം കാണാൻ പഠിച്ചുള്ള ഇത്രയും കാര്യങ്ങൾ. 10^3 കിലോ ഓർത്തിരിക്കുക. 10^6 10^3 എന്ന് പറഞ്ഞിരിക്കുന്ന ഓർത്തോണം കിലോ ആണ് സ്മോൾ ലെറ്ററിക്ക് കെ. 10^6 എന്ന് പറയുമ്പോൾ മെഗാ ആണ് ഓർത്തോളൂ കേട്ടോ. പിന്നെ അത്യാവശ്യം വേണ്ട 10^-2 പ്രോബ്ലം ചെയ്യാൻ ആവശ്യമുള്ളതാണ് സെന്റി ആണ്. ദെൻ 10^-3 മില്ലി ആണ്. ദെൻ 10^-6 ഇതാണ് മൈക്രോ അല്ലേ. 10^-9 ദാറ്റ് ഇസ് 10^-9 എന്ന് പറയുമ്പോൾ എന്താണ് ഇന്ന് നാനോ, നാനോ ആണ് കേട്ടോ. ദെൻ 10^-12 പൈക്കോ കേട്ടോ. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കാണാതെ പഠിച്ചിരിക്കണം കേട്ടോ. പ്രോബ്ലം ചെയ്യാതെ നമ്മൾ കൺവേർട്ട് ചെയ്ത് നമ്മളെപ്പോഴും റിസൾട്ട് പ്രോബ്ലം ചെയ്യുമ്പോൾ ആൻസർ എപ്പോഴും എസ് ഐ യൂണിറ്റിലാണ് നമ്മൾ എഴുതുന്നത്. എസ് ഐ യൂണിറ്റ് നമ്മൾ പഠിച്ചല്ലോ, ആ എസ് ഐ യൂണിറ്റിലാണ് നമ്മൾ ആൻസർ എപ്പോഴും എഴുതുന്നത്. ഇപ്പം നമുക്കറിയാം ലെങ്ത് ഒക്കെ സപ്പോസ് സെന്റിമീറ്ററിൽ തരുക, സെന്റിമീറ്റർ ആണ് നമ്മൾ എസ് ഐ യൂണിറ്റ് അല്ല മീറ്റർ ആണ് അല്ലേ. എസ് ഐ യൂണിറ്റ് മീറ്റർ ആണ്. അപ്പം നമ്മൾ മീറ്ററിലേക്ക് മാറ്റണം. അപ്പം മീറ്ററിലേക്ക് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം, 10^2 ഇപ്പം സപ്പോസ് ഒരു വാല് പറയാം 10 cm എന്ന് പറഞ്ഞിരിക്കുക. അപ്പം 10 cm നമ്മൾ റിസൾട്ട് എഴുതുമ്പോൾ നമ്മളെപ്പോഴും എസ് ഐ യൂണിറ്റാണ് എഴുതുന്നത്. അപ്പം നമ്മൾ എങ്ങനെ എഴുതണം, ആ 10 × സെന്റിനെ എങ്ങനെയാണ് മാറ്റുന്നത്, 10^-2 എന്നാണ്. അപ്പം 10 × 10^-2 മീറ്റർ മനസ്സിലായി. അപ്പം ഇങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. റിസൾട്ട് എപ്പോഴും ആ എസ് ഐ യൂണിറ്റ് ലെങ്തിൻ്റെ യൂണിറ്റ് മീറ്ററിലായിരിക്കണം. അതുപോലെ തന്നെ വാല് പറഞ്ഞ 25 km എന്ന് പറഞ്ഞിരിക്കും. അപ്പം കിലോമീറ്റർ ആണോ എസ് ഐ യൂണിറ്റ് എന്ന് പറയുന്നത് അല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, 25 × കിലോ എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടു 10^3 ആണ്. അപ്പം 10^3 മീറ്റർ മനസ്സിലല്ലോ. അപ്പം അങ്ങനെയാണ് നമ്മൾ റിസൾട്ടുകൾ എഴുതേണ്ടത്. ക്ലിയർ ആയല്ലോ. അപ്പം ആ ഒരു രീതി കൺവേർട്ട് ചെയ്ത് എഴുതാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ഈ മൾട്ടിപ്പിൾസും സബ് മൾട്ടിപ്പിൾസും ഒക്കെ ഉപയോഗിക്കുന്നത്. അപ്പം ക്ലിയർ ആയല്ലോ. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ബേസിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണിത് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നുള്ളൂ കേട്ടോ.
അപ്പൊ നമ്മൾ ഈ ഒരു ക്ലാസ് ഡിസ്കസ് ചെയ്ത യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് ആണ്. യൂണിറ്റ്സ് മെഷർമെന്റ് എന്താണെന്നൊക്കെ മനസ്സിലാക്കി, അതുപോലെ തന്നെ ഫണ്ടമെന്റൽ ആൻഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്നൊന്ന് മനസ്സിലായി. ഫണ്ടമെന്റൽ യൂണിറ്റ്സ്, അതുപോലെ തന്നെ ഡിറൈവ്ഡ് യൂണിറ്റ്സ്, അതുപോലെ തന്നെ നമ്മൾ പ്രധാനമായിട്ട് നാല് സിസ്റ്റം ഓഫ് യൂണിറ്റ് ഉണ്ട്, CGS, FPS, MKS സിസ്റ്റം. ദെൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിസ്റ്റമാണ് ഇന്റർനാഷണൽ അക്സെപ്റ്റബിൾ സിസ്റ്റം, അതായത് SI സിസ്റ്റം എന്ന് പറഞ്ഞിരിക്കുന്നത്. SI സിസ്റ്റത്തിലെ 7 ബേസ് യൂണിറ്റും അതുപോലെ തന്നെ സപ്ലിമെന്ററി യൂണിറ്റും, 2 സപ്ലിമെന്ററി യൂണിറ്റ് ഉണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചോളൂ കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ആണ്, 1 മാർക്കിന്റെ ഒക്കെ ആയിട്ട് ചോദിക്കുന്നതൊക്കെയാണ് കേട്ടോ. അപ്പൊ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. അപ്പൊ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഇന്ന് ഷെയർ ചെയ്യുക. കൂടുതലായിട്ട് ഡീറ്റെയിൽസ് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ പഴയ വീഡിയോസ് നിങ്ങൾ പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഈ രീതിയിലുള്ള നോട്ട് ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ. അതനുസരിച്ചിട്ടായിരിക്കും ബാക്കി വീഡിയോസുകളൊക്കെ നമ്മൾ ചെയ്യുന്നത്, കൂടുതൽ ക്വസ്റ്റ്യൻസുകളൊക്കെ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പൊ അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.